നമസ്കാരം. ഭാരതത്തിന് വെളിയിൽ പ്രവാസികളായി കഴിയുന്ന പ്രിയപ്പെട്ട സഹോദരങ്ങളെ, മക്കളെ, പ്രത്യേകിച്ചും കാഞ്ഞിരപ്പള്ളി രൂപതാതിർത്തിക്കുള്ളിൽ നിന്നും വിദേശ രാജ്യങ്ങളിലായിരിക്കുന്ന പ്രിയപ്പെട്ട മക്കളെ, നിങ്ങളെ ഓരോരുത്തരെയും സ്നേഹത്തോടു കൂടി ഞാൻ ഈ സമയത്ത് ഓർക്കുകയാണ്. നിങ്ങൾക്കെല്ലാം വേണ്ടി പ്രാർത്ഥിക്കുന്നുണ്ട്. COVID-19 ഈ പ്രത്യേക ദുരിതത്തിലും പശ്ചാത്തലത്തിലും നമ്മൾ വളരെയധികം ഭാരപ്പെടുന്നുണ്ട്. പ്രത്യേകിച്ചും നിങ്ങൾ ഓരോരുത്തരും വിദേശ മണ്ണിലായിരിക്കുന്നവർ ഇന്ന് വലിയ സങ്കടങ്ങളിലും ദുഃഖങ്ങളിലുമൊക്കെയാണ്. ഒരുപക്ഷേ കേരളത്തിലേക്കാൾ കൂടുതൽ, ഇന്ത്യയിലുള്ളവരെക്കാളൊക്കെ കൂടുതൽ വലിയ ദുഃഖങ്ങളും വേദനകളും പ്രതിസന്ധികളും നേരിടുകയാണ് നിങ്ങളിപ്പോഴെന്ന് എനിക്കറിയാം. ലോകം മുഴുവനും ഈ മഹാമാരിയുടെ പിടിയിൽ അമർന്നിരിക്കുകയാണ്. യൂറോപ്പിലും ഗൾഫ് രാജ്യങ്ങളിലും അമേരിക്കയിലും എന്നല്ല, ലോകം എമ്പാടും അതുണ്ട്. വിവിധ കാര്യങ്ങൾക്ക് വേണ്ടിയിട്ട് ഒത്തിരിയേറെ ആഗ്രഹത്തോടു കൂടി എങ്ങനെങ്കിലുമൊക്കെ കുടുംബത്തിൻ്റെ പ്രാരാബ്ദങ്ങൾക്ക് ഒരു ഉത്തരം കിട്ടാൻ വേണ്ടിയിട്ട് കഷ്ടപ്പെട്ട് വിദേശങ്ങളിലൊക്കെ ജോലി ചെയ്യുന്നവരാണ്. നല്ല പങ്കും കുറച്ചൊക്കെ ആളുകൾക്ക് നല്ല നിലയിലൊക്കെ എത്തിച്ചേരാൻ പറ്റിയിട്ടുണ്ടെന്നുള്ളത് ശരിയാണ്. എങ്കിൽ പോലും ഒരുപാട് വ്യക്തികൾ വലിയ കഷ്ടപ്പാടിൻ്റെ സാഹചര്യങ്ങളിൽ നിന്ന് കരയേറി വരുന്ന സമയമൊക്കെയാണ്. അങ്ങനെയൊക്കെ ആയിരിക്കുന്ന ധാരാളം ആളുകളുള്ളപ്പോഴാണ് ഈ ഒരു പ്രത്യേകമായ മഹാമാരിയിൽ നമ്മൾ അകപ്പെട്ടു പോകുന്നത്. നമുക്കൊരുപക്ഷെ കേരളത്തിൽ ലഭിക്കുന്ന പോലത്തെ ഒരു സുരക്ഷിതത്വം ഒന്നും അവിടെ ഇപ്പോൾ കാണുകയില്ല. നമുക്ക് ധാരാളം പേർക്ക് ജോലികൾ നഷ്ടപ്പെട്ടവരുണ്ട്, ശമ്പളം കിട്ടാത്തവരുണ്ട്, ഭാവിയെക്കുറിച്ച് ഒത്തിരി ആശങ്കയുള്ളവരുണ്ട്, കുടുംബത്തിൻ്റെ പ്രാരാബ്ദങ്ങൾ ഓർത്ത് വിഷമിക്കുന്നവരുണ്ട്. ഒരുപക്ഷെ കേരളത്തിലെ ഭവനങ്ങളിൽ ഒറ്റപ്പെട്ടു പോയ വൃദ്ധരായ മാതാപിതാക്കളെക്കുറിച്ചുള്ള വേദനകൾ നിങ്ങളെ അലട്ടുന്നുണ്ടാവും. ഇങ്ങനെയൊക്കെയുള്ള ഒരുപാട് സങ്കടങ്ങളുടെ വഴിയിൽ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, നിങ്ങൾ മനസ്സിടിയരുത്. ദൈവം നിങ്ങളുടെ കൂടെയുണ്ട്. നമ്മൾ കൂടുതൽ വേദനകളിലൊക്കെ ആയിരിക്കുമ്പം ദൈവത്തിനെ സ്നേഹിക്കുന്ന കാര്യം നമ്മളെ കൂടുതൽ ചേർത്ത് പിടിക്കും എന്നുള്ളത് ദൈവത്തിൻ്റെ വചനം തന്നെ നമുക്ക് ഉറപ്പു തരുന്നുണ്ട്. അതുകൊണ്ട് ധൈര്യമായിട്ട് മുമ്പോട്ട് പോകണം. നമുക്കെല്ലാത്തിനെയും അതിജീവിക്കാൻ സാധിക്കും. നിങ്ങൾക്കെല്ലാം വേണ്ടി തീക്ഷ്ണമായിട്ട് ഞാൻ പ്രാർത്ഥനയിൽ ഓർമ്മിക്കുന്നുണ്ട്. സർക്കാരിൻ്റെ, പ്രത്യേകിച്ച് കേന്ദ്ര സർക്കാരിൻ്റെ സുരക്ഷിതത്വമായിട്ട് ബന്ധപ്പെട്ട പല നിലപാടുകളുടെയും പേരിലാണ് ഇപ്പോൾ നിങ്ങൾക്ക് ആഗ്രഹിച്ചിട്ടും ഇന്ത്യയിലേക്ക് എത്തിച്ചേരാൻ പറ്റാതെ പോകുന്നത്. അഭിമന്യ മാത്യു അറക്കൽ പിതാവ് സംസ്ഥാന സർക്കാരിൻ്റെ പ്രത്യേക പ്രതിനിധി 17-ാം സമിതിയിലെ അംഗമായിരുന്നു. ആ ഒരു പശ്ചാത്തലത്തിൽ സർക്കാരുമായിട്ട് ബന്ധപ്പെട്ടുകൊണ്ട് കേന്ദ്ര സർക്കാരിനോട് ഇത് സംബന്ധിച്ച കാര്യങ്ങളൊക്കെ ചർച്ച ചെയ്യാനുള്ള ചർച്ച ചെയ്തുകൊണ്ട് നടപടിക്രമങ്ങളിലൊക്കെ നമ്മൾ മുൻപോട്ട് നീങ്ങുന്നുണ്ട്. തീർച്ചയായിട്ടും 3 ശേഷമെങ്കിലും നിങ്ങൾ ആഗ്രഹിക്കുന്നതൊക്കെ പോലെ തന്നെ നാട്ടിലേക്കൊക്കെ എത്തിച്ചേരാൻ കഴിയട്ടെ എന്നാണ് ഞങ്ങളുടെയൊക്കെ ആഗ്രഹവും പ്രാർത്ഥനയും. നമുക്കറിയാം, പ്രവാസ ലോകത്തിൻ്റെ വലിയ സഹായങ്ങൾ കേരള മണ്ണിന് വലിയ അനുഗ്രഹമായി മാറിയിട്ടുണ്ട്. ഈ മലയാള മണ്ണിൻ്റെ, പ്രത്യേകിച്ച് നമ്മുടെ ഈ കരയുടെ എല്ലാ തരത്തിലുമുള്ള വികസനത്തിനും അഭിവൃദ്ധിക്കും പ്രവാസികളുടെ സംഭാവനകളും സഹകരണവും വലിയ തോതിൽ ഉപകാരപ്പെട്ടിട്ടുണ്ട്. അത് തീർച്ചയായിട്ടും അഭിമാനത്തോടു കൂടി കേരളം ഓർക്കേണ്ടതാണ്, അങ്ങനെ ഓർക്കുന്നുമുണ്ട്. അതിനെക്കുറിച്ച് യാതൊരു സംശയവും ആർക്കുമില്ല. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, നമ്മൾ കഴിഞ്ഞ വർഷം ഇവിടെ കാഞ്ഞിരപ്പള്ളി പദാതിർത്തിക്കുള്ളവർ അമൽജ്യോതി എഞ്ചിനീയറിംഗ് കോളേജിൽ ഒരുമിച്ച് കൂടുകയും നേരിട്ട് കണ്ടുമുട്ടുകയൊക്കെ ചെയ്തത് എൻ്റെ ഓർമ്മയിലുണ്ട്. ഞാനൊരിക്കൽ ഗൾഫിൽ വന്ന സമയത്തും പലരെയും നേരിട്ട് കാണാനും നിങ്ങളുടെ അവിടുത്തെ പ്രവർത്തനങ്ങൾ ഒക്കെ മനസ്സിലാക്കാനും ഒക്കെ സാധിച്ചതെല്ലാം വളരെ അഭിമാനകരമായിട്ട് ഞാനിപ്പോൾ ഓർക്കുന്നു. തീർച്ചയായിട്ടും നമുക്ക് ഒരുമിച്ച് നീങ്ങാൻ കഴിയണം. നിങ്ങളുടെ ഇവിടെയുള്ള കുടുംബങ്ങളിലെ ആവശ്യങ്ങൾ, പ്രത്യേകിച്ചും വൃദ്ധരായ മാതാപിതാക്കളൊക്കെ ഒറ്റപ്പെട്ട് കഴിയുന്നവരൊക്കെ ഉണ്ടെങ്കിൽ അവരെക്കുറിച്ചുള്ള ഭാരങ്ങളൊക്കെ മനസ്സിലുള്ളവർ, പ്രത്യേകിച്ചും എന്താവശ്യമുണ്ടെങ്കിലും ഞങ്ങളെ രൂപതയുമായി ബന്ധപ്പെട്ടവരെ കോൺടാക്ട് ചെയ്യണം. അതിനാവശ്യമായ യുവജനങ്ങളുടെ SMIM നമ്പർ ഇതിനുശേഷം തരുന്നതായിരിക്കും. ഇവിടെ നൽകപ്പെടുന്ന ആ നമ്പറിൽ നിങ്ങൾ വിളിച്ചു പറഞ്ഞാൽ, അല്ലെങ്കിൽ വാട്സപ്പ് വഴി സന്ദേശം നൽകിയാൽ ഏത് തരത്തിലുള്ള സഹായവും ചെയ്യാൻ രൂപത സന്നദ്ധമാണ്. രൂപതയുടെ സംവിധാനങ്ങൾ സന്നദ്ധമാണ്. വീടുമായിട്ട് ബന്ധപ്പെടാനോ സർക്കാർ സംവിധാനങ്ങളുമായി ബന്ധപ്പെട്ട എന്തെങ്കിലും ആവശ്യങ്ങൾ ഞങ്ങൾക്കാവുന്ന വിധം ചെയ്യാൻ സാധിക്കുന്നതൊക്കെയും ചെയ്യാൻ സന്നദ്ധമാണെന്ന് ഞാൻ സ്നേഹത്തോടുകൂടി ഓർക്കുകയാണ്, ഉറപ്പു തരുകയാണ്. പ്രിയപ്പെട്ട മക്കളെ, ദൈവം നമ്മളെ ഒരിക്കലും കൈവിടില്ല. തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഇപ്പോഴത്തെ ഈ പ്രതിസന്ധിയിൽ നിന്നും കരകയറി കൂടുതൽ മനോഹരമായ ശോഭനമായ ഒരു ജീവിതത്തിലേക്ക് പ്രവേശിക്കാൻ സാധിക്കും, സാധിക്കട്ടെ എന്ന് ആത്മാർത്ഥമായിട്ട് പ്രാർത്ഥിക്കുന്നു. ദൈവം നിങ്ങളെ എല്ലാവരെയും സമൃദ്ധമായിട്ട് അനുഗ്രഹിക്കട്ടെ.